ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ ഉപഭോക്താക്കളെ ആശങ്കയിലാഴ്ത്തി ടെലിഗ്രാമിന് രാജ്യത്ത് നിരോധനം നേരിടേണ്ടി വരുമെന്ന റിപ്പോർട്ടുകൾ. ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെയുള്ള ഗെയിമുകൾ കളിക്കുകയും ചെയ്യുന്നവരാണ് നിരോധനമെന്ന പ്രചാരണങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ആശങ്ക പങ്കുവയ്ക്കുന്നത്. ഉള്ളടക്ക മോഡറേഷനെ കുറിച്ചുള്ള ആശങ്കകളെ തുടർന്നാണ് സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ അന്വേഷണത്തിൽ ടെലിഗ്രാമിന് രാജ്യത്ത് നിരോധനം നേരിടേണ്ടി വരുമോ എന്ന് തീരുമാനിച്ചേക്കാവുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2013 സഹോദരന്മാരായ പാവൽ, നിക്കോളൈ ദുരോവ് എന്നിവർ ചേർന്ന് സമാരംഭിച്ച ആപ്പിന് 2024 കണക്കനുസരിച്ച് 950,000 ഉപഭോക്താക്കളുണ്ട്. End to എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റുകൾ, സ്വയം നശിപ്പിക്കുന്ന സന്ദേശങ്ങൾ, വലിയ ഗ്രൂപ്പ് ചാറ്റുകൾ എന്നിവ പോലുള്ള ഫീച്ചറുകൾ ടെലിഗ്രാം വാഗ്ദാനം ചെയ്യുന്നു. ഇത് സുരക്ഷിതമായ ആശയവിനിമയം തേടുന്ന ഉപഭോക്താക്കളെ ആപ്പിലേക്ക് ആകർഷിച്ചു. ഇന്ത്യയിൽ ഇതിന് 500,000 രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കളുടെ വിപുലമായ ഉപഭോക്തൃ അടിത്തറയാണുള്ളത്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളുടെ വിതരണം, മയക്കുമരുന്ന് കടത്ത്, പ്രതികാരത്തിനുള്ള അശ്ലീല ദൃശ്യങ്ങളുടെ വ്യാപകമായ പങ്കിടൽ തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പ്ലാറ്റ്ഫോം കാരണമാകുമെന്ന് അവർ വാദിക്കുന്നു. ടെലിഗ്രാം സ്ഥാപകനും സിഇഒയുമായ ദുരോവ് ഓഗസ്റ്റ് 24 പാരീസിൽ അറസ്റ്റിലായിരുന്നു. പ്ലാറ്റ്ഫോമിലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടതിനാലാണ് ഫ്രഞ്ച് അധികൃതർ ദുരോവിനെ അറസ്റ്റ് ചെയ്തത്. വിവിധ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ടെലിഗ്രാം ഉപയോഗിക്കുന്നുവെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സർക്കാർ ടെലിഗ്രാമിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ടെലിഗ്രാമിലെ ഏറ്റവും വ്യാപകമായ തട്ടിപ്പുകളിലൊന്ന് നിക്ഷേപ തട്ടിപ്പാണ്. അതിൽ ഒരു ഉപഭോക്താവിനെ ഒരു ഗ്രൂപ്പിലേക്ക് ചേർക്കുകയും നിയമാനുസൃതമായ സ്റ്റോക്ക് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരു വ്യാജ ആപ്ലിക്കേഷനിൽ അവരുടെ പണമോഹരികൾ നിക്ഷേപിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. ഇത്തരത്തിലുള്ള കേസുകളുടെ അന്വേഷണത്തിൽ ടെലിഗ്രാമിൽ നിന്നുള്ള സഹകരണം മന്ദഗതിയിലാണെന്ന് നിയമപാലക വൃത്തങ്ങൾ പറയുന്നു. അവരെ സമീപിക്കുമ്പോഴെല്ലാം അവസാന ലോഗിൻ IP വിലാസം മാത്രം നൽകും. ഇത് പലപ്പോഴും സഹായകമാകുന്നില്ലെന്നും അധികൃതർ പറയുന്നു. ഇതിനാൽ നിയമവിരുദ്ധ ഗ്രൂപ്പുകളിലെ എല്ലാം പ്രവർത്തനം നിരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി മന്ത്രാലയമാണ് അന്വേഷണം നടത്തുന്നത്. അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് സന്ദേശമയക്കൽ ആപ്പ് നിരോധിക്കാൻ പോലും കഴിയുമെന്ന് മണി കൺട്രോൾ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. UGC നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ ചോർന്നതുപോലെയുള്ള കാര്യങ്ങൾ പ്ലാറ്റ്ഫോമിന്റെ സങ്കീർണ സ്വഭാവം വ്യക്തമാക്കിയിരുന്നു. നോഡൽ ഓഫീസറെയും കംപ്ലൈന്റ് ഓഫീസറെയും ഒക്കെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ടെലിഗ്രാമിന് സാന്നിധ്യമില്ലാത്തതും അതിലെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും സർക്കാരിന് വെല്ലുവിളിയായിരുന്നു.